Hi guys, welcome to Geethu's Summer's channel. I'm Geethu. I'm Samuel. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഡെസേർട്ട് സഫാരിക്ക് വന്നേക്കുവാണ്. ഇവിടെ അഡ്വഞ്ചർ പ്ലാനറ്റ് ടൂർസ് ആണ് അതിന്റെ പേര്. ഇവിടെ എല്ലാ സംഭവവും ഉണ്ട്, ക്യാമൽ റൈഡ്, ഹോഴ്സ് റൈഡ്, പിന്നെ ബൈക്കിങ് സാൻഡ് ബോർഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ ക്യാമൽ റൈഡിന് കയറി, ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്. ഇതൊക്കെ ഓരോ സ്പെഷ്യൽ പാക്കേജാണ് കേട്ടോ, ഇതിന്റെ അകത്ത് ചിലത് ഫ്രീ ഉണ്ട്, അല്ലാതെ എക്സ്ട്രാ പേ ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് ക്യാമൽ റൈഡൊക്കെ നല്ല രസമുണ്ട്, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോഴൊക്കെ ഉള്ള സംഭവം സൂപ്പറാണ്. ആ അപ്പം ഇതാണ് ഞങ്ങൾ ആ അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ആ ഡെസേർട്ട് സഫാരിയുടെ ആ ഒരു ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ വണ്ടിയിൽ അവർ കൊണ്ടുപോകും. നമ്മുടെ വണ്ടിയിൽ ഇപ്പം എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നവർക്ക് പോകാം, അല്ലാത്തവരെ അവർ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ അവിടെ ചെന്നിട്ട് അവരിതുപോലെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ ഈ മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് ഈ പിന്നെ ഡെസേർട്ടിലെ ഈ മണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇത് ഇതിൻ്റെ മേളിൽ കൂടി അവർ ഈ വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെട്ടിച്ച് എൻ്റെ ദൈവമേ ആ മണ്ണിൻ്റെ കൂനയുടെ അറ്റത്തൊക്കെ കൊണ്ട് ചെന്നിട്ട് നമ്മുടെ ഈ റോളർ കോസ്റ്ററിലൊക്കെ വീഗാലാൻഡിലൊക്കെ കയറത്തില്ല, അതുപോലെ ഫടക്കേന്ന് അങ്ങ് താഴോട്ടിടും. നല്ല രസം അത്. അതായത് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകാം, നമ്മുടെ ദേഹമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇളകും. അങ്ങനെയാണ് നമ്മളെ ആ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല രസം, മുറുക്കെ പിടിച്ചിരുന്നോണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഈ ക്യാമലിൻ്റെ മേളിൽ കയറുന്നത്. നമ്മളിങ്ങനെ ഇവിടെ വഴിയിൽ കൂടെ പോകുമ്പോൾ ഒട്ടകം ഒട്ടകം എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കാണുന്നതല്ലേ ഉള്ളൂ, ഇതിൻ്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ. ഇതിന് എന്തും വേണ്ട ഹൈറ്റ്, ഇരിക്കുമ്പം തന്നെ നല്ലൊരു ഹൈറ്റാണ്. അതിൻ്റെ മേളിലേക്കാണ് കയറുമ്പോൾ അത് ഇരിക്കുകയും എഴുന്നേക്കുകയും ചെയ്യുന്ന ഓരോ സ്റ്റെപ്പാണ്. ഫ്രണ്ടിലോട്ട് നമ്മൾ നായും പിന്നെ പുറകോട്ടെന്നായും നമ്മളും വിചാരിക്കും നിലത്ത് വീണെന്ന്. അതുപോലെ നമ്മളെ ഒന്ന് നന്നായിട്ട് കുലുക്കിയിട്ടാണ്. ഇത് അപ്പനും മോനും കൂടെ അതിൻ്റെ മേളിൽ പേടിച്ച് പേടിച്ച് കയറി ഇരിപ്പുണ്ട്. സാമുവലാണെങ്കിൽ പേടിച്ചിരിക്കുക, പിന്നെ ഇപ്പം അത്യാവശ്യം ഒന്ന് ധൈര്യമായി. രണ്ടുപേരും കൂടെ ഞാനിങ്ങനെ പുറകെ നടന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതിനിടെ ഞാൻ ബൗണ്ടറിയൊക്കെ ക്രോസ് ചെയ്ത് പോയി. ഇപ്പം രണ്ടുപേരും അവർ കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരും. ഇത് നമ്മുടെ പാക്കേജിൻ്റെ അകത്തുള്ളതാണ്. അപ്പം അല്ലാതെ ഇനിയും ഒരുപാട് ദൂരെ പോകേണ്ട, അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ഇത് ഇപ്പോൾ ഒന്ന് ചെറിയൊരു റൗണ്ട് അടുപ്പിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. സ്വാമിയിലാണെങ്കിൽ മുറുക്ക പിടിച്ചിരിക്കുക, താഴെ വീഴാതെ. ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് കാല് പൊക്കി ഇരിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കണ്ടോ. അത് കാല് മടക്കി ഇരുന്ന് നമ്മൾ പിന്നെയും വീഴാതെ അതിൻ്റെ അകത്ത് കാലെടുക്കാനായിട്ട് നല്ല പണിയാണ്. നല്ല രസമാണ്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആ അത്. ഇരിക്കുമ്പോ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് വരണോ. ഒരു ചേട്ടൻ ഞങ്ങളോട് ഫാൽക്കൺ തോളത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയും ഉണ്ട്, ഞങ്ങള് പറഞ്ഞില്ല. ഇതിപ്പം സാമുവൽ ഇതേണ്ട സാൻഡ് ബോർഡിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുക. സാൻഡ് ബോർഡെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ നമ്മുടെ ഈ മറ്റേ സ്കേറ്റിംഗ് പോലത്തെ ഉണ്ടാ കിടക്കുന്ന ആ ബോർഡ് ഉണ്ടോ,
അതിന്റെ മേളിൽ കയറി നമ്മൾ നിന്നിട്ട് ആ മേളിലോട്ട് കയറി നിന്നിട്ട് തെന്നി താഴോട്ട് വരണം. അമ്മ എന്നെ ഉന്തിടുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് സാമ്പല് മേളിലോട്ട് കയറുകയാണ്. പക്ഷെ അവിടെ നിന്ന നല്ല സൺസെറ്റ് ഒക്കെ ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് സൂര്യൻ അങ്ങ് താഴ്ന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ അങ്ങോട്ട് കയറുന്ന ഒരു പണിയാണ് കേട്ടോ, ആ മണ്ണിന്റെ അതോടെ നമ്മുടെ കാല് താന്ന് പോകും. ഞാൻ സാമ്പലിനെ ഉന്തി ഉന്തി അത്ര സ്പീഡിലൊന്നും തെന്നി വരത്തില്ല, ചിലപ്പോൾ നല്ല കുത്തനെ കിടക്കുന്നിടത്ത് പോയാൽ തെന്നി വരുമായിരിക്കും. ഞാൻ സാമ്പലിനെ നിരക്കി നിരക്കി താഴോട്ട് ഉന്തി ഉന്തി വിടുകയാണ്. പിന്നെ എന്നതാ അത് പക്ഷേ ഒരു രസമാണ് കേട്ടോ, മണ്ണിൻ്റെ അകത്തൂടെ അങ്ങോട്ട് കയറുന്ന ഒരു പണിയാണ്. നമ്മുടെ കാലിങ്ങനെ താഴോട്ട് പൊതഞ്ഞു പൊതഞ്ഞു പോകും, അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് മരുഭൂമിയിലെ മത്താങ്ങയാണ്, ചവിട്ടല്ലേ. ഇനി നമ്മൾ അകത്തോട്ട് കയറി. നമ്മുടെ വെളിയിലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന് ചെറിയ ഒരു 6:30 ആയി. അപ്പോൾ പിന്നെ പതുക്കെ നമ്മൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി അകത്താണ് നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ബിവറേജസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റിൻ്റെ സൗകര്യമുണ്ട്. അത് ഞാൻ അവിടെ ഹെന്ന ഇട്ട് കൊടുക്കും. അപ്പോൾ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പം അത് നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ അകത്തുള്ളതാണ് ഹെന്ന ഇട്ട് തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അപ്പം മേളിക്കൂടെ ദാണ്ട് ഹൂ എന്നും പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ പറന്ന് പോയതാണ് ആ കാണുന്നത്. അതൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ നല്ല ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഫൗണ്ടനും നല്ല സിറ്റിംഗ് ഏറിയയും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ ഹെന്ന ഇട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് തന്നു. പിന്നെ എന്നതാ, ഞാൻ ആദ്യമായിട്ടാണ് ഇതിവിടെ യു എ വന്നിട്ട് ഹെന്ന ഇടുന്നത്. അത് രസമായിരുന്നു, ചെറിയൊരു ഹെന്ന, അത് നല്ല രസമായിരുന്നു. സാമൂഹ്യം ആദ്യമായിട്ട് കാണും, എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ചെറിയ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയപ്പം ലൈറ്റൊക്കെ അവർക്ക് പതുക്കെ ഇടാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഇങ്ങനെ പല സാൻഡാർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേരെ ആകർഷിക്കാൻ പലതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ഫാസ്റ്റായിട്ട് ഇടുന്നതെന്ന് നോക്കി, എന്ത് സ്റ്റൈലായിട്ട് ഇടുന്നതെന്ന് നോക്കി, അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഞങ്ങളങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിച്ചു കേട്ടോ. അതാ സ്റ്റേജ്, അവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. അപ്പം നമ്മൾ ആദ്യം തന്നെ വന്നിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, സ്റ്റാർട്ടർ വന്നു, എന്തോ സമൂസയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇനിയിപ്പം നമ്മൾ ഇതണ്ടേ എല്ലാ സ്റ്റേജൊക്കെ നല്ല ലൈറ്റ് എല്ലാം കത്തി കളർഫുള്ളാക്കി നല്ല സ്റ്റൈലിഷാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഇലുമിനേഷനായി, എവിടെ നോക്കിയാലും നല്ല കളറാണ്. എല്ലായിടവും നല്ല വെട്ടത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ടറൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ ഡാൻസ് തുടങ്ങി. ഇതാണ് തനോറ ഡാൻസ്, തനോറ എന്ന് പറയുന്നത്. ഇത് നല്ല രസമാണ് കേട്ടോ. ഓ, നമ്മൾ അടുത്തിരുന്ന് നല്ല സ്റ്റൈലായിട്ട് കണ്ടു. ഇവരുടെ ആ ഒരു അതൊക്കെ അവരുടെ ആ ഒരു ഇറാനിയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസാണ്. നമ്മൾ ശരിക്കും ആ രണ്ട് ആ പാത്രം പോലത്തെ സാധനം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് അവർ കയറിയതെങ്കിലും പിന്നെ അത് 1x1 കൂടിയതാണ്ട് 6 അവരുടെ കയ്യിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരിതേണ്ട ഈ കറക്കുന്ന ഈ സ്കേർട്ട് പോലത്തെ സാധനം ഓരോന്നോരോന്ന് ഊരി എടുത്തിട്ട് പല സ്റ്റൈലിലിട്ട് കറക്കാനായിട്ട് വരുന്നു. കിടന്നുകൊണ്ട് കറക്കുന്നു, പൊക്കി പിടിച്ച് കണ്ടോ. ഇപ്പം 2x3 അത് നല്ല രസമാണ് അത് കാണാൻ. തനോറ ഡാൻസ് കഴിഞ്ഞപ്പോൾ ബെല്ലി ഡാൻസുകാർ വന്നു. ഇവരുടെ അടുത്ത അറബിക്കിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഒരു ഡാൻസാണ് ബെല്ലി ഡാൻസ്. അതും നല്ല ഒരു രസമായിരുന്നു, നല്ല ഒരു ഭംഗിയായിരുന്നു. അതെന്ന് ശരിക്കും അതൊക്കെ നല്ല കഷ്ടപ്പാടുള്ള ഡാൻസുകളാണ് കേട്ടോ. അവർ ആ ഒരു 5 അല്ലെ 10 കളിക്കുന്നെങ്കിലും ഫുൾ ബോഡി ഇട്ട് അവർ കുലുക്കുന്ന കുലുക്ക്. അത് കഴിഞ്ഞിട്ട് ഫയർ ഷോ ആയിരുന്നു. ഇത് കണ്ടോ, ദുബായിൽ നിന്നൊക്കെ അവർ അങ്ങനെ ആ ഇങ്ങനെ ഫയർ കൊടുത്തി അത് ചെയ്യുന്നതും അതങ്ങോട്ട് നീങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ സ്റ്റേജിലോട്ട് വരും. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു. ആ അങ്ങ് മാറിയാണേലും അതിങ്ങനെ ചെയ്യുന്നത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. നല്ല ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ലാസ്റ്റത്തെ ഫയർ ഷോ ആണേലും അടിപൊളിയായിരുന്നു. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേണ്ട് അവർ രണ്ടുപേരും സ്റ്റേജിൽ വന്നിട്ട് കണ്ടോ ഇതുപോലെ വായിക്കാത്ത മണ്ണെണ്ണയൊക്കെ ഇങ്ങനെ തുപ്പി. ആദ്യം ഞങ്ങൾ വിചാരിച്ചു വെള്ളം കുടിക്കുന്നതാണ്, പിന്നെ മനസ്സിലായത് മണ്ണെണ്ണയാണ് ഈ ഇതിങ്ങനെ തുപ്പി തുപ്പി തുപ്പി. ഇത് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. എന്തോരോ ഇതാണ്, അത് ഇടയ്ക്കാണെങ്കിൽ അതൊക്കെ അവരുടെ ദേഹത്ത് തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ. ആ ഉരയ്ക്കുന്ന കൂട്ടത്തിൽ താഴെ വരെ തീ കത്തുന്നുണ്ട്, കാരണം താഴെയൊക്കെ ആ മണ്ണെണ്ണ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് താഴെ വരെ അത്രയും ഡേഞ്ചറസ് ആണ്. പക്ഷേ എല്ലാവരും അത് ശരിക്കും എൻജോയ് ചെയ്തു, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ടാണ് അവരത് ചെയ്യുന്നത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. Yeah.
അറബ്സിന്റെ അയാല ഡാൻസ് എന്നും പറഞ്ഞ് സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതും ഇത് നമ്മളെല്ലാം കഴിഞ്ഞ് റിട്ടേൺ പോരുകയാണ്. പോന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഷാർജ മോസ്ക് ഒന്നെടുത്താണ്. എന്നെ ഭംഗിയാന്ന് നോക്കുന്നത് അല്ലേ, അങ്ങ് എല്ലാം വെട്ടത്തിൽ കുളിച്ചങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. ഡെസേർട്ട് സഫാരി കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. നടുവൊക്കെ ഒടിഞ്ഞു. അതെ, നടുവിനൊക്കെ നല്ലൊരു വേദന. നല്ല രസമായിരുന്നു, വലിയ നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു. എല്ലാം ഞങ്ങള് ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങളുടെ നേരത്തെ മറ്റേ ബോട്ടിങ്ങിന് പോയ അതിനെ കഴിഞ്ഞ സൂപ്പർ ഇതായിരുന്നു അല്ലേ. മാസ്ക് മാറ്റുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൊക്കെ ഞെക്കണേ, എപ്പോഴേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. താങ്ക് യു, ബൈ ബൈ.